കൗമാരക്കാർക്ക് വേണ്ടിയുള്ള നോൺ വെജിറ്റേറിയൻ പാചക കുറിപ്പുകളുടെ സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ പഠിക്കുന്നത് എന്താണ് കൗമാരം, കൗമാരപ്രായത്തിൽ പോഷകങ്ങളുടെ ആവശ്യകതകൾ, വെജിറ്റേറിയൻ പാചക കുറിപ്പുകൾ തയ്യാറാക്കുന്നത്, മുട്ട, ചീര, ബുർജി, മട്ടൺ ലെഗ് സൂപ്പ്, മട്ടൺ ലിവർ ലങ്സ് കറി, ചെറുതാക്കിയ ചിക്കന്റെ കൂടെ ചതകുപ്പ ഇലകളും മത്സ്യക്കറിയും. കൗമാരപ്രായം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കാം. ബാല്യത്തിൽ നിന്ന് പ്രായപൂർത്തിയാകുന്നതിലേക്കുള്ള മാറ്റമാണ് കൗമാരപ്രായം. 10 മുതൽ 19 വയസ്സുവരെ പ്രായമുള്ളവരെ കൗമാരക്കാരായി കണക്കാക്കാം. ഈ കാലയളവിൽ ഊർജത്തിന്റെയും പ്രോട്ടീനുകളുടെയും ആവശ്യകത കൂടുതലാണ്. എന്തുകൊണ്ട്? കാരണം ഈ കാലയളവിൽ ശാരീരികമായും ലൈംഗികമായും മാനസികമായും സാമൂഹികപരമായും മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഒരു കൗമാരക്കാരിയായ സ്ത്രീക്ക് 2000 മുതൽ 2400 കലോറിയും 40 മുതൽ 55 ഗ്രാം പ്രോട്ടീനും ആവശ്യമാണ്. താഴെ പറയുന്ന മൈക്രോന്യൂട്രിയൻസുകളും മതിയായ അളവിൽ ആവശ്യമാണ്. അയൺ, കാൽഷ്യം, മഗ്നീഷ്യം, സിങ്ക്, ഫോളേറ്റ്, വൈറ്റമിൻ B12 എന്നിവ. ഇതേ സീരീസിന്റെ മറ്റൊരു ട്യൂട്ടോറിയലിൽ കൗമാരത്തിൽ പോഷകാഹാരത്തിന്റെ പ്രാധാന്യം വിശദീകരിച്ചിരിക്കുന്നു. കൗമാരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പഠിച്ച ശേഷം പാചകക്കുറിപ്പുകൾ തയ്യാറാക്കുന്നതിലൂടെ നമുക്ക് ആരംഭിക്കാം. ആദ്യത്തെ പാചകക്കുറിപ്പ് മുട്ട, ചീര, ബുർജിയാണ്. നിങ്ങൾക്ക് ഇതിനാവശ്യമായവ: ഒരു മുട്ട, 1/2 കപ്പ് ചീര, ഒരു ചെറിയ വലുപ്പമുള്ള സവാള, ഒരു പച്ചമുളക്, 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/2 ടീസ്പൂൺ മഞ്ഞൾ, പാകത്തിന് ഉപ്പ്, 2 ടീസ്പൂൺ എണ്ണ അല്ലെങ്കിൽ വെണ്ണ. രീതി: ചട്ടിയിൽ എണ്ണയോ വെണ്ണയോ ചൂടാക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, അരിഞ്ഞ ഉള്ളി എന്നിവ ചേർക്കുക. 2 മിനിറ്റ് ഉള്ളി വഴറ്റുക. ഇനി മഞ്ഞൾപ്പൊടിയും അരിഞ്ഞുവച്ച ചീരയും ചേർക്കുക. ചട്ടിയിലേക്ക് മുട്ട പൊട്ടിക്കുക. എല്ലാ ചേരുവകളും നന്നായി ഇളക്കുക. ഇപ്പോൾ ചെറുതീയിൽ മുട്ട 2 മിനിറ്റ് വേവിക്കുക. മുട്ട, ചീര, ബുർജി ഇപ്പോൾ തയ്യാറാണ്. അടുത്തത് മട്ടൺ ലെഗ് സൂപ്പ്. നിങ്ങൾക്ക് ഇതിനാവശ്യമായവ: 200 ഗ്രാം അല്ലെങ്കിൽ ഒരു മുഴുവൻ മട്ടൺ ലെഗ്, 1/2 ഇടത്തരം വലുപ്പമുള്ള ഉള്ളി, 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/2 ടീസ്പൂൺ മുഴുവൻ സുഗന്ധവ്യഞ്ജനങ്ങളും കലർത്തുക, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ ബംഗാൾ ഗ്രാം മാവ്. മട്ടൺ ലെഗ് കഷ്ണങ്ങൾ നന്നായി കഴുകി വൃത്തിയാക്കുക. മട്ടൺ ലെഗ് കഷ്ണങ്ങളിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പുരട്ടുക. ഇത് 15 മുതൽ 20 മിനിറ്റ് വരെ മാറ്റിവെച്ച് വീണ്ടും കഴുകുക. ഇത് ലെഗ് കഷ്ണങ്ങളിൽ എന്തെങ്കിലും മണം ഉണ്ടെങ്കിൽ അത് നീക്കും. പ്രഷർ കുക്കറിൽ മട്ടൺ ലെഗ് കഷ്ണങ്ങളും അരിഞ്ഞ ഉള്ളിയും ഇടുക. എല്ലാ സുഗന്ധവ്യഞ്ജനങ്ങളും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവ ചേർക്കുക. 1 കപ്പ് വെള്ളം ചേർത്ത് പ്രഷർ കുക്കർ അടയ്ക്കുക. 1 വിസിൽ വരുന്നവരെ ഉയർന്ന തീയിൽ വെച്ച് വേവിക്കുക. എന്നിട്ട് തീ കുറച്ച് 15-20 മിനിറ്റ് വരെ വേവിക്കുക. കുക്കറിൽ നിന്നും വരുന്ന സമ്മർദ്ദം സ്വയം പോകുവാൻ അനുവദിക്കുക. അത് കഴിഞ്ഞ് മാത്രമേ അത് തുറക്കാവൂ. ലെഗ് പീസുകൾ കുക്കറിൽ പാകം ചെയ്യുമ്പോൾ കടലമാവ് 2 ടേബിൾസ്പൂൺ വെള്ളത്തിൽ കലർത്തി കുഴമ്പ് രൂപത്തിൽ ആക്കുക. സൂപ്പിലേക്ക് പേസ്റ്റ് ചേർത്ത് നന്നായി ഇളക്കുക. സൂപ്പ് തിളപ്പിച്ച് 2 മിനിറ്റ് കുറഞ്ഞ തീയിൽ വെച്ച് വേവിക്കുക. മട്ടൺ ലെഗ് സൂപ്പ് തയ്യാറാണ്. അടുത്ത പാചകക്കുറിപ്പ് മട്ടൺ ലിവർ ലങ്സ് കറി എന്നിവയാണ്. ഇതിനാവശ്യമായവ: 100 ഗ്രാം മട്ടൺ ലിവർ ലങ്സ്, 1 ഇടത്തരം വലുപ്പമുള്ള ഉള്ളി, തക്കാളി, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ തൈര്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പാകത്തിന് ഉപ്പ്, 2 ടീസ്പൂൺ ഓയിൽ അല്ലെങ്കിൽ നെയ്യ്, മട്ടൺ ലങ്സ്, ലിവർ എന്നിവ വെള്ളത്തിൽ നന്നായി കഴുകുക. പ്രഷർ കുക്കറിൽ എണ്ണ ചൂടാക്കുക. അരിഞ്ഞ സവാള ചേർത്ത് ഇളം സ്വർണ്ണ നിറമാകുന്നതുവരെ വഴറ്റുക. എന്നിട്ട് അരിഞ്ഞ തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് വഴറ്റുക. ഇപ്പോൾ അതിലേക്ക് ലങ്സ്, ലിവർ എന്നിവ ചേർക്കുക. സുഗന്ധവ്യഞ്ജനങ്ങൾ, തൈര് എന്നിവ ചേർത്ത് നന്നായി ഇളക്കുക. 5 മിനിറ്റ് നേരം വഴറ്റുക. 1 കപ്പ് വെള്ളം ചേർത്ത് പ്രഷർ കുക്കർ അടയ്ക്കുക. ഇത് 15 മിനിറ്റ് ഇടത്തരം തീയിൽ വേവിക്കുക. മട്ടൺ ലിവർ ലങ്സ് കറി തയ്യാറാണ്. പലതരം റൊട്ടികളുടെ കൂടെ ഇത് വിളമ്പം. മട്ടൺ ലിവർ ലങ്സ് ലഭ്യമല്ലെങ്കിൽ നിങ്ങൾക്ക് താഴെ പറയുന്നവ ഉപയോഗിക്കാം: ചിക്കൻ കരൾ,
chicken heart, chadakuppa ilagal chertha, cheriya kashnangal, chicken aana, nalamate pajakuripu. 100 gram arinja chicken, 1 cup chadakuppa ila, eniva edukuga. Ara idattaram valupamulla ulli, ara thakkali. 1 teaspoon inji veluthulli paste, ara teaspoon chuvanna mulagupodi, ara teaspoon manjal, ara teaspoon garam masala podi, kal teaspoon mallipodi. Pagatana uppu. 1 teaspoon enna allengil neyye. 1 patrathil enna choodakuga. Ulli, inji veluthulli paste eniva cherkuga. Ulli, ilam swarna niramagunnathu vare valattuga. Thakkali, chuvanna mulagupodi, manjalpodi, mallipodi eniva cherkuga. Nannayi ilakki, kuracha uppu cherkuga. Aduthathayi, arinja chicken chertha 4-5 minute valattuga. Pagudi cup vellam olichu patram adakkuga. Kuranja theeyil 5 minute vevikkuga. Arinja chadakuppa ila cherkuga. Nannayi ilakki 5 minute idattaram theeyil vevikkuga. Chadakuppa ilagal chertha chicken thayyarana. Avasanathe pajakakurippu malsikari aanu. Edukkuga 100 gram allengil rohuvinte 2 kashnangal. Oru cheriya ulli, oru cheriya thakkali, oru tablespoon nilakkadala, thengayude 3-4 kashnangal, oru teaspoon jeeragam, ara teaspoon mallipodi, ara teaspoon chuvanna mulagupodi, kal teaspoon manjal. Pagathina uppu, 2 teaspoon oil allengil neyye. നിങ്ങളുടെ പ്രദേശത്ത് ലഭ്യമായ ഏതെങ്കിലും മത്സ്യം ഉപയോഗിച്ച് ഈ പാചകക്കുറിപ്പ് തയ്യാറാക്കാം എന്നത് ശ്രദ്ധിക്കുക. രീതി: ഇടത്തരം തീയിൽ ചട്ടിയിൽ വെച്ച് നിലക്കടല വറുക്കുക. കരിയുന്നത് ഒഴിവാക്കാൻ തുടർച്ചയായി ഇളക്കുക. എന്നിട്ട് അവയെ തണുപ്പിക്കുക. പുറംതൊലി നീക്കം ചെയ്യുന്നതിനായി നിലക്കടല നിങ്ങളുടെ കൈപ്പത്തിയിൽ ഉരസുക. സവാള, തക്കാളി, നിലക്കടല, ജീരകം, തേങ്ങ എന്നിവ പൊടിച്ച് പേസ്റ്റാക്കുക. ഒരു പാത്രത്തിൽ എണ്ണ ചൂടാക്കി പേസ്റ്റ് ചേർക്കുക. ചുവന്ന മുളകുപൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ് എന്നിവ ചേർക്കുക. ഇത് 2-3 മിനിറ്റ് വഴറ്റുക. ഇനി മത്സ്യത്തിന്റെ കഷ്ണങ്ങളും 1 കപ്പ് വെള്ളവും ചേർക്കുക. ഇത് തിളപ്പിക്കുക. പാത്രം അടച്ചുവെച്ച് കുറഞ്ഞ തീയിൽ 5 മിനിറ്റ് വേവിക്കുക. അലങ്കരിക്കുന്നതിന് മുകളിൽ അരിഞ്ഞ മല്ലിയില ചേർക്കാം. മത്സ്യക്കറി തയ്യാറാണ്. ഈ പാചകങ്ങളെല്ലാം ഇനി പറയുന്ന പോഷകങ്ങളുടെ നല്ല ഉറവിടമാണ്: പ്രോട്ടീൻ, ഫാറ്റ്, അയൺ, വൈറ്റമിൻ B12, സിങ്ക്, മഗ്നീഷ്യം, ഫോളേറ്റ് എന്നിവ. ഈ പാചകക്കുറിപ്പുകളുടെ ഗുണങ്ങൾ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി, ചിക്കൻ, മത്സ്യം, മുട്ട, മട്ടൺ എന്നിവയിലെല്ലാം പ്രോട്ടീൻ എന്നതിന്റെ മികച്ച സ്രോതസ്സുകൾ ആണ്. രണ്ടാമതായി, വെജിറ്റേറിയൻ ഭക്ഷണങ്ങളിൽ അടങ്ങിയിരിക്കുന്ന അയൺ എളുപ്പത്തിൽ ആഗിരണം ചെയ്യപ്പെടും. ആർത്തവരക്തം നഷ്ടപ്പെടുന്നതിനാൽ കൗമാരക്കാരായ പെൺകുട്ടികൾക്ക് അയൺ എന്നതിന്റെ ആവശ്യകത കൂടുതലാണ്. കുറഞ്ഞ അയണിന്റെ അളവ് ക്ഷീണം, വരണ്ട ചർമ്മം, അണുബാധയ്ക്കുള്ള സാധ്യത എന്നിവ വർദ്ധിപ്പിക്കും. മെലിഞ്ഞ മസിലുകളുടെയും രക്താണുക്കളുടെയും വളർച്ചയ്ക്ക് അയൺ ആവശ്യമാണ്. മൂന്നാമതായി, ഐല, സാൽമൺ, ട്യൂണ, കോഡ്, ഹെറിംഗ്, മത്തി തുടങ്ങിയ മത്സ്യങ്ങൾ ഒമേഗ-3 ഫാറ്റി ആസിഡുകളുടെ നല്ല സ്രോതസ്സുകൾ ആണ്. തലച്ചോറിന്റെയും കണ്ണിന്റെ വികസനത്തിനും ഒമേഗ-3 ഫാറ്റി ആസിഡുകൾ ആവശ്യമാണ്. രസകരമാണെന്ന് പറയാം, വെജിറ്റേറിയൻ ഭക്ഷണം, പാൽ, പാൽ ഉൽപ്പന്നങ്ങൾ എന്നിവയിൽ മാത്രമേ വിറ്റാമിൻ B12 അടങ്ങിയിട്ടുള്ളൂ. വിറ്റാമിൻ B12 ചുവന്ന രക്താണുക്കളുടെ രൂപീകരണം, ഊർജ ഉൽപാദനം, ന്യൂറോളജിക്കൽ പ്രവർത്തനം എന്നിവയ്ക്ക് ആവശ്യമാണ്. ഗർഭകാലത്ത് ഭ്രൂണത്തിന്റെ ആരോഗ്യകരമായ വികാസത്തിനും ഇത് സഹായിക്കുന്നു. കൂടാതെ മാംസവും മുട്ടയും സിങ്കിന്റെ നല്ല ഉറവിടങ്ങളാണ്. കൗമാരപ്രായത്തിൽ വളർച്ച, ബുദ്ധി, ലൈംഗിക പക്വത എന്നിവയ്ക്ക് സിങ്ക് ആവശ്യമാണ്. അതിനാൽ സമീകൃതമായ ആഹാരം കഴിക്കുന്നത് വളരെ പ്രധാനമാണ്. വ്യത്യസ്ത വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളുടെ സംയോജനം നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. ഇത് കൗമാരക്കാർക്കുള്ള നോൺ വെജിറ്റേറിയൻ പാചകക്കുറിപ്പുകളെക്കുറിച്ചുള്ള സ്പോക്കൺ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിക്കുന്നു. കണ്ടതിന് നന്ദി.